അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, എന്തൊക്കെ ഞങ്ങളെ വർത്താനം? പെരുന്നാളും കഴിഞ്ഞ് ഫ്രിഡ്ജത്തെ ഇറച്ചിയും കഴിഞ്ഞു കാണ്ട് ചേമ്മും ചേനിന്ന് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങിക്കോളിയും. പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസം എല്ലാവർക്കും നല്ല മട്ടയിരും അല്ലേ? നേരം പോലത്തെ ചോറം കെട്ട് തീമട്ടാന് കൂട്ടാൻ തത്ത ആലോചിച്ച് കുത്തിരിക്കാനൊന്നുമില്ല. ഫ്രിഡ്ജ് ഇങ്ങോട്ട് തുറന്നിട്ട് ഏതെങ്കിലും ഒരു ഇറച്ചിപ്പൊതി അങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് വള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് കകിയെന്നാക്കി അങ്ങോട്ട് തീമച്ചിട്ട് അതുകൊണ്ട് വരട്ട് അല്ലെങ്കിൽ വല്ല മുരിങ്ങ താളിപ്പ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഇങ്ങനെ ചുട്ടിയൊക്കെ നടക്കൂല മക്കളെ, ഇറങ്ങിക്കോളിങ്ങൾ വല്ല ചേമ്പോ ചേനെ മുരിങ്ങ ഇതൊക്കെ തന്നെ ഇനി കൂട്ടാന് ഇടക്കോരോ മീൻചാറും. എന്തായാലും കണ്ടില്ലങ്ങള് പുതിയാപ്ലകാക്ക മീൻചാറും പാർന്ന് പൂള കൂട്ടാൻ കുഴച്ച് തിന്നണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പൊ മക്കളെ, നേരം പോലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം ഇങ്ങനെ സൊറ പറഞ്ഞ് കുത്തിരുന്ന് കാണ്ട് ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് വടക്കണീക്കണ് വന്നിക്കണ്. അപ്പൊ വന്നൊക്കെ നമ്മള് ചോറിനില്ല വെള്ളം തീമക്ക് വെക്കുകയാണ്. അതിന്റെ അരുവി കൂടെ കൊടുമ്പുളി ഉണ്ടേനും അതൊക്കെ ഭാര്യ വെച്ച് തോത്തി തുടച്ചു കാണ്ടാണ് ഇപ്പൊ നമ്മള് തിരിച്ചു കൂട്ടാൻ വേണ്ടി നിക്കണത്. അപ്പൊ മക്കളെ, നമ്മളെ മുന്നത്തെ വീഡിയോന്റെ കമന്റിലൊക്കെ ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു, താത്ത കൊടുമ്പുളിന്റെ അവസ്ഥ എന്താണ്? അത് നിങ്ങൾക്ക് നമ്മൾ ഇപ്പൊ കാട്ടിത്തരാം. ഇക്കോലം തിരിച്ചങ്ങോട്ട് പൊടിപ്പിച്ചാൽ ഏത് കൊടുമ്പുളിയും ഒതുങ്ങിയാൽ വരൂലേ. അതും വാരി വെച്ച് കാണ്ട് എന്നും രാവിലെ തോത്തി തുടച്ചിട്ടുള്ള നമ്മളെ നമുക്ക് ഇടുക. ഒരു 3-4 ദിവസം പേപ്പർ വിരിച്ചു കാണ്ട് അതിന് ഇട്ടിരുന്നത്. ഇപ്പൊ നല്ല പാകത്തിലങ്ങോട്ട് ഉണങ്ങിക്കാണ്ടേ അതിന്റെ നീരൊക്കെ വറ്റിയിക്കണ്. അതുകൊണ്ട് തന്നെ ഇനി പേപ്പറൊന്നും വേണ്ട, അതിമ കൂടി അച്ചേർക്ക് അങ്ങോട്ട് ഇട്ടാ മതി. കുറച്ചൊരു കറക്കുണ്ട്, അതൊക്കെ തോത്തി തുടച്ച് അങ്ങോട്ട് പോയിക്കോളും. ഇനി ഒരു 2 ദിവസം കൂടി അടുപ്പത്തന്നെ ഇട്ടാല് കുപ്പിയിലിട്ട് അടച്ചങ്ങോട്ട് വെക്കും. ഞമ്മള് ഒരു കൊല്ലത്തിന് മീൻചാറ്റക്കിലെ പുളി ഇവിടെ ഇക്കണ്. ഒന്നിട്ടാ തന്നെ എന്തോ ഒരു പുളിയാന്നറിയ നിങ്ങള്. അതിന് തന്നെയാണ് മുക്കി എടുത്ത് വെച്ച് പിന്നെ അതിനെ എടുക്കുക. അത്രയും പുളിയാണ് ഇതിന്. അപ്പൊ മക്കളെ, ഇനി പന്തം പുട്ട് നിന്നിട്ട് കാര്യമല്ല. അരി തീമടാനാവുമ്പത്തിനെ മിറ്റടിച്ചോറില് വേഗം കഴിച്ചട്ടെ. അപ്പൊ മിറ്റത്ത് കറങ്ങിയാല് ആദ്യം ഞമ്മളെ കണ്ണു പോക വണ്ടിമ്മക്ക. എന്താന്നറിയില്ല, ഞമ്മളെ വണ്ടി കാണുമ്പോ വണ്ടിനോടൊരു പ്രത്യേക സ്നേഹണ്ണിയാളെ, ഒരു കുട്ടിനോട് തോന്നണ മാതിരി. അവനാൽക്കൊന്നും ഉണ്ടായപ്പോഴാണ് ഇപ്പൊ അതിന്റെ മട്ടം മനസ്സിലായത്. എന്തായാലും കാക്കശിനെ കൊണ്ടും കോയിനെ കൊണ്ടും തൊയിലായിട്ട് ഒരു സീറ്റും വാങ്ങിയിട്ടുക്കണ്. പടച്ചോനെ ഇഞ്ച് പത്ത് വന്നല്ലോ. ഏ ചായ ആണ്ടേ? എനിക്ക് ചായ എന്നിട്ട് അടിച്ചു വരുന്നുള്ളൂ. ബുക്ക് എവിടെ മുസാഫ ഒക്കെ എവിടെ വെച്ച്? ചെറുക്കെടുത്ത് വെച്ചിട്ടില്ലേ? മോക്കനോട് ഊരിട്ട് എന്നാ ചായ രമ്മ നടക്കൂ. ഇമ്മരത്തേക്ക് വല്ലാതെ ചാടാനൊന്നുമില്ല. വടക്കണീന്റെ ഭാഗത്ത് പിന്നെ റബ്ബറിന്റെ ഇല ഉണ്ട് കൊയിഞ്ഞാടാന്. ഈ ഭാഗത്ത് മക്കൾ ഉണ്ടാക്കണ പണിയാണ്. പേപ്പർ എന്തോട്ടും വായിച്ചു കാണ്ടാത്ത ഉണ്ടുമ്പോ തന്നെ വെക്കും. എന്നിട്ട് പിന്നെ വല്ല കാറ്റും മഴയും വന്നാല് പേപ്പർ കാണാൻ മിറ്റത്ത് കടക്കണ്. അത് അവിടെ കടന്നു കാണ്ട് പൊതിരും. പിന്നെ അങ്ങോട്ട് തോണ്ടി എടുക്കാനാണ് വലിയ പണി. അപ്പണ്ണിയാളെ, മിറ്റടിച്ചോരിലൊക്കെ കഴിഞ്ഞ് കജ്ജൊക്കെ നല്ലോണം കകി ഔത്തക്ക് അങ്ങോട്ട് കയറിയപ്പത്തിന് വെള്ളം നല്ലോണം ചൂടായിക്കണ്. അതില് പിന്നെ അരിയൊക്കെ നല്ലോണം കകി എന്നാക്കി ഒരോട്ടം ചൂടില്ല വെള്ളം കൊണ്ടും കകിക്കാണ്ട് നല്ലോണം തിജ്ജും കത്തിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കാണ്. ഒരു മുരട് പൂളെ അങ്ങോട്ട് പറിച്ചട്ടെ, അതുകൊണ്ടൊരു കൂട്ടാന്. വെട്ടത്തിന്റെ ആവശ്യമൊന്നും ഇല്ലേ, കജ്ജോണ്ടാണ് പൊട്ടിച്ചു കാണ്ട് അത് തെങ്ങിന്റെ മുരട്ടുകൾ കൊണ്ടുപോയി ഇടുക. അപ്പത്തന്നെയാണ് വജ്ജാക്കിയാലും അത് അവിടെ ഇങ്ങനെ പരന്ന് കടക്കൂലല്ലോ. ഇങ്ങോട്ട് പിന്നെ ഒരൊറ്റ വലി അങ്ങോട്ട് വലിച്ചാല് പൂളങ്ങോട്ട് പുറത്തുകൾ പോരൂലേ.
മക്കളെ, പൂള പറിച്ച് കഗിയെന്നാക്കി ഔത്തുക്ക് കയറാൻ നിന്നപ്പോഴാണ് മീൻകാരൻ വന്നത്. അപ്പൊ ഓന്റെ അടുത്ത് കുറച്ച് അതിലെ കുട്ടികളുണ്ട്. അതിലെ അത് ലേസം പേടിച്ചു കാണ് നന്നാക്കാൻ വേണ്ടി കുത്തിരുന്നിക്കാണ്. ഇതിനൊരു പകുതി മുക്കാലും ഞമ്മക്ക് പൊരിച്ചണം. ചാറിനൊപ്പത്തെ ഓനെയൊന്നും മാണ്ടല്ലോ. പൂള കൂട്ടാനൊക്കെ ഉണ്ടാവുമ്പോ അതിക്ക് നല്ല മീൻചാറുണ്ടായാൽ നല്ല മട്ടാണ്. അപ്പൊ ലേസം ചാറും വെക്കുക, ബാക്കിയില്ല പൊരിച്ചും വേണം. അപ്പൊ മക്കളെ, മീനൊക്കെ നല്ലോണം നന്നാക്കി കഗ്ഗിയെന്നാക്കി ഇപ്പൊ ഒരിച്ചാൻ പാകത്തിന് വരിഞ്ഞാണ് കൊണ്ടുവന്നിക്കണ്. ഇങ്ങോട്ട് അയക്ക് മാണ്ടിയ മുളകും മഞ്ഞളും പാകത്തെപ്പും നുള്ളു സുർക്കിയും ലേശം വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കുഴച്ചങ്ങോട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് പൂള കൊത്തി നുറുക്കിക്കാണ്ട് തിളപ്പിച്ചു കൂട്ടണം. അപ്പൊ ലേശം വെള്ളം തീമൊക്കെ വെച്ചുകാണ്ട് അത് തൊരിച്ചാൻ മാണ്ടിയാണ് കുത്തിരുന്നിക്കുകയാണ്. എന്നാ പിന്നെ ഇതിന്റെ പണി കജ്ജുമ്പത്തിന് വെള്ളം തിളക്കും ചേച്ചു. തോനെയൊന്നും മാണ്ടേ, കുറച്ച് മതി. അതിക്കൂടെ സാലൂനൊന്നും വലിയ തുർപ്പതിയില്ല. എന്നാ പുതിയാപ്പിളക്കാക്കും സിലൂനും സിത്തൂനൊക്കെ നല്ല തുർപ്പതിയാ. അപ്പൊ ഓർക്ക് മാണ്ടി ഓല കരുതി വെക്കുകയാണ്. അപ്പൊ മക്കളെ, പൂള ചെറുതാക്കി കൊത്തി നുറുക്കി തീമൊക്കെ വെച്ചിങ്ങണ്. ഇനി ഒന്നും കണ്ട് തിളപ്പിച്ചു കണ്ട് ഡൂറ്റണം ഞമ്മക്ക്. ഇത് തിളച്ചാ കലങ്ങണ സൈസ് പൂളയണേ. അപ്പൊ വല്ലാതെ വെന്തും കണ്ട് കലങ്ങിയാലും വലിയൊരു പൗസ് ഇട്ടൂല. ഇടക്ക് ഓരോ കണ്ടം കടിച്ചവനും കിട്ടണ്ടേ. അപ്പൊ മക്കളെ, സിങ്കൊക്കെ ചൂടുവെള്ളം വാരുമ്പോളേ ഇങ്ങനെ പൈപ്പും തുറന്നിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൈപ്പ് ഉരുകും. എന്നിട്ടോ കാണി മക്കളെ, ഒന്നും കെട്ട് തിളച്ചിട്ടുള്ളൂ. അപ്പത്തേനും പൂളല്ലോ വെന്തുക്കണ്. ഇനിയിപ്പോ ഒന്ന് വിസിലടിപ്പിച്ചാനൊന്നും ഇല്ല, അതിമാത്രം വെന്ത മാതിരി ആവും ചെയ്തിക്കണ്. അപ്പൊ മക്കളെ, ചോറ് നോക്കുമ്പോ വെന്തിട്ടില്ല. കുറച്ചേരം കൂടി തീമൊക്കെ അടക്കണം. കുറച്ച് വേഗമുള്ള അരിയാണ്. ആ നേരം വെറുതെ കുത്തിരിക്കാനാവൂല, ലേശം തിരുമ്പി കൊണ്ടരട്ടെ. കുറച്ചൊക്കെ മെഷീനിക്ക് അങ്ങോട്ട് ഇടും. പിന്നെ നന്ന പുതിയതൊന്നും ഇങ്ങനത്തെ പർദ്ധയൊന്നും ഞമ്മളേക്ക് ഇടൂല. അതിന്റെ കല്ലും മുത്തൊക്കെ പോവുകയും. അപ്പൊ അതതിന്റെ മട്ടം പോലെ കല്ലും പതുക്കെ തിരുമ്പി ഒരുമ്പി അങ്ങോട്ട് എടുക്കണം. കാര്യമായിട്ട് ഞമ്മളെ പർദ്ധയും ഞമ്മളെ രണ്ട് മലബാർ ഗോൾഡുകളെ പർദ്ധയാണ് തിരുമ്പാണ്ടാകുക. ഒരു മദ്രസ് കിട്ടുന്നതാണേ. അതിക്കൂടെ ഈ മയ ആകൊണ്ട് തന്നെ ചളി അല്ലോ തീർച്ചു. മദ്രസക്ക് നെല്ലി പർദ്ധ കായി കൊടുത്ത് അങ്ങനെ വേടിച്ചൽ തന്നെയല്ല. കുടിയിൽ ഉമ്മമ്മാന്റെ പർദ്ധം കൊണ്ടുവരും കുട്ടികൾക്ക് പയതൊക്കെ. അതും വെട്ടിയടിച്ച് പാകാക്കല. പിന്നെ ഇയാളെ, ഈ പർദ്ദന്റെ കൂട്ടം പറയുകയാണെങ്കിൽ ഞമ്മളെ ഇപ്പാന്റെ ഒരു ഓർമ്മയാണ്. ഞമ്മളിപ്പം മരിച്ചതിന്റെ കുറച്ച് മുന്നേ എന്നാ പറഞ്ഞോളെ, എനിക്കൊരു പർദ്ദ കല്ലും മുത്തും വെച്ചതാണ് കാരണകാണ്ട് നല്ലൊരു പർദ്ദ ഇപ്പാന്റെ കജ്ജോണ്ട് അവസാനമായിട്ട് വാങ്ങിക്കൊടുത്തൊരു പർദ്ദയാണ് ഇപ്പൊ ഇങ്ങക്ക് ഞാൻ ഈ കാട്ടി തരുന്നത്. അപ്പൊ അമ്മ കുറെ കാലം അത് ഇട്ടുകണ്. അവസാനം ഇമ്മ ഇടാതെ ആയപ്പോ കുട്ടിയാക്ക് തന്നതാണ്. അങ്ങനെ വെട്ടിയടിച്ചു കണ്ട് ഇപ്പൊ സിത്തുമാണ് ഇടല്. അതിന്റെ മുന്നേ ഞമ്മളെ സിലു മദ്രസക്ക് കുറെ കാലം ഇട്ടുകാണ്ട് ഓക്ക് പിന്നെ വലുപ്പം കുറഞ്ഞപ്പോഴാണ് സിത്തു ഇടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ പർദ്ദ തിരുമ്പടുക്കുമ്പോഴും മടക്കി വെക്കുമ്പോഴും ഒക്കെ ഒരു ഓർമ്മയാണ്. ഇപ്പാനങ്ങോട്ട് ഓർക്കും ആ ഒരു പർദ്ദ കാണുമ്പോ. അപ്പൊ മക്കളെ, ചോറ് വേഗം ഏറണീന്റെ മുന്നേ വേഗം തിരുമ്പി അങ്ങോട്ട് എടുക്കട്ടെ. ഇത് നമ്മളെ സാലുവിന്റെ വെള്ളത്തുണിയാണ്. ഓ മദ്രസക്ക് പോകുമ്പോ ഇടുന്നതാണ്. അപ്പൊ വേഗം തിരുമ്പട്ടെ.
അടിഭാഗമൊക്കെ നല്ലോണം പിടിച്ച വരുതിയെങ്കിൽ ചളി ഞാൻ പോയി കിട്ടുള്ളൂ. അതിൽ കൂടി ഈ മയത്ത് ഇങ്ങനെ പോണും വരുന്നു ആവുമ്പോ വേഗം തീർച്ചയായി. സിത്തൂൻ്റെയിലും സിലുണ്ടിയിലും പിന്നെ വല്ലാതെ ചളിയൊന്നും ഉണ്ടാവൂല, ഒന്നും ഇങ്ങോട്ട് കുത്തി തീരുമ്പോ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ മക്കളെ തിരുമ്പി ഒരുമ്പി അങ്ങോട്ട് തോരട്ടിക്കണ്, പിന്നെ മെഷീനിൽ കുറച്ചിട്ടീനും, അതും അതിന്റെ അടിയിൽ തിരുമ്പല് കഴിഞ്ഞപ്പോ ഒക്കെ അങ്ങോട്ട് തോരയിടുകയാണ്. ഇവിടെ ഇട്ടു എന്ന് കരുതി ഉണങ്ങണില്ലേ, ഈ മയത്ത് നമ്മൾ എത്ര സീറ്റ് ഇട്ടിട്ടും കാര്യമല്ല, അതിന്റെ ഉള്ളിൽ നമ്മൾ ഔത്തുക്കൾ എവിടെയെങ്കിലും കൊടുന്നിട്ടെങ്കിൽ തന്നെ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പൊ ഒന്നിങ്ങോട്ട് വലിഞ്ഞാല് ഔത്തുക്കൾ കൊണ്ടുപോയിടും, കോണിക്കൂടിൽ അയലിട്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഉണങ്ങിയിട്ടാണ് മടക്കിയിട്ടാണ് എടുത്തേക്കും. അപ്പൊ മക്കളെ ചോറൊക്കെ പാകത്തെ വേഗില് കിട്ടിയിക്കണ്, ഇനി നല്ലവണ്ണം ചൂടില്ല, വെള്ളം പാർന്നങ്ങോട്ട് ഊറ്റണം. അപ്പൊ നമുക്ക് മീൻചാറ് വെക്കണം, അതിന് അടുപ്പിന്റെ മുകളിൽ വട്ട് വെച്ചെങ്കിലേ ആ ചട്ടി നമുക്ക് പാകമാകുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം തിച്ചിട്ട് മീൻചാറും വെക്കുക, ആ അടുപ്പത്തിൽ തന്നെ മീനും അങ്ങോട്ട് പൊരിച്ചണം. അപ്പൊ തന്നെ കൊടുമ്പുളിന്റെ കാര്യമൊക്കെ തീരുമാനമാകും ജഡ്ജും. ഇക്കോലം തിച്ചുപിടിപ്പിച്ചാൽ നല്ല മട്ടണ്ണിയാളെ, ഗ്യാസിനും അതേയാണ്, ഇങ്ങനെയല്ല കൊണക്കാനും എല്ലാത്തിനും നല്ല ഉസാറാണ്. തിജ്ജ അങ്ങോട്ട് പൊടിച്ച് കിട്ടണം എന്ന് മാത്രം. പിന്നെ അണ്ണിയാളെ, ഇത്രയും തവണ ചോറ് കണ്ടുകാണ്ട് നിങ്ങൾ അന്തം പുടണ്ട, സ്കൂളില്ലാത്ത ദിവസമാണ്, ഞായറാഴ്ച ഒന്നും കണക്കാക്കി തീമിട്ടിട്ട് കാര്യമല്ല, കുട്ടികളില്ല പേരല്ലേ. എന്തായാലും അതിന്റെ അടിയിൽ കൂടെ മീൻചാറും ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വാർന്നിട്ട് ചൂടായപ്പോഴേ ഉലുവട്ട് പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇട്ട്, പിന്നെ ഇത് നല്ലോണം കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുക, അതൊന്നും ഇട്ട് അതിന്റെ പച്ചമണം മറോളം നല്ലോണം തിളക്കുക. ഇങ്ങോട്ട് പിന്നെ അയിക്ക് മാണ്ടിയ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക, മുളകും പൊടിയും മഞ്ഞപ്പൊടിയും. പിന്നെ ഇന്നത്തെ ദിവസം നുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പൂളക്കൂട്ടാനക്കില്ല ചാറല്ലേ, അതുകൊണ്ട് തന്നെ നുള്ള മല്ലിപ്പൊടി ഇട്ടുകാണ്ട് മീൻ മസാല ഇടുക, തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൊടുമ്പുളി അതിനിട്ട് തിളപ്പിച്ചുക, മീനും ഇടുക, ഇതന്നെ മീൻചാറ്. അപ്പൊ മക്കളെ, കൊടുമ്പുളി എടുത്ത് നല്ലോണം കകി എന്നാക്കി അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തുകണ്. ഇനി നല്ലോണം വെട്ടി തളച്ചിട്ട് മീനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് മീൻചാറ് വെന്തിട്ട് മീൻ പൊരിച്ച് മാണം ഈ ഒരടുപ്പത്തെ. പിന്നെ അതിന്റെ അടിയിൽ കൂടെ പൂളക്കൂട്ടാനും വെന്തുക്കണ്, ആദ്യം തന്നെ നല്ലോണം വെന്തതാണ്, എന്നാലും ഒരു പച്ചമുളകൊന്നുള്ള ഉപ്പ് ഇട്ട് കാണ് ഒന്നുകൂടി ഒന്ന് വേവിച്ചുകണ്. ഇനി കടുകും കരിവേപ്പിൻ്റെലയും പൊട്ടിച്ച് അതും പാർന്ന് കൊടുക്കുക. നല്ലോണം ഇങ്ങോട്ട് വെന്തുകാണ്ട് കലക്ക സമാവാത്തി ആയിക്കണ് മക്കളെ. ഇനി മീൻചാറ് പാർന്നാ ഇങ്ങോട്ട് തിന്നാ മതി. ഇട്ട് നോക്കാണ് നിങ്ങള്. അപ്പൊ മക്കളെ, പുതിയാപ്ലകാക്കാന്റെ വരവുണ്ട്. അപ്പൊ ഒരു കുണ്ടം പിഞ്ഞാണ് കഞ്ഞി വളമ്പിക്കണ്, ഒരു പാത്രത്തിൽ ലേശം കൂട്ടാനും മീൻചാറും, ഇത് പോരെ. ഇന്നത്തെ ദിവസം ഇനിയിപ്പോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും മൂപ്പർക്കൊരു പരാതി ഉണ്ടാവൂല. കുറഞ്ഞൊരു പനിയിൽ പെട്ട് സ്വയ്പായി കുത്തിരിക്കാണ് പുതിയാപ്ലക്കാക്ക. എന്നാലും നമ്മളെ കഞ്ഞിയും കൂട്ടാനും കണ്ടപ്പോ മൂപ്പർക്ക് പനിയൊക്കെ അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പൊ മക്കളെ, മീൻചാറിന് മാങ്ങി വെച്ച് കണ്ട് ചട്ടി അടുപ്പത്ത് കണ് വെച്ചിക്കണ്, കണ്ടില്ല നമ്മളെ അടുപ്പിന്റെ പൗറ്,
നല്ല ഉസാറാണ്. അധികം വറകൊന്നും വേണ്ട, ഒരൊറ്റ കൊള്ളിമരാണ് ഇപ്പൊ ഞാൻ ഈ മീൻ പൊരിച്ചണത്. അടുപ്പും കൊണ്ട് ചൂടായിട്ട് വല്ലാത്തൊരു ജോറ് എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ഈ മീൻ പൊരിച്ചലും കൂടിയും കഴിഞ്ഞാല് തിളപ്പിച്ചറിയ വള്ളത്തിനുള്ള ആവശ്യം കൂടിയും ഇവിടെ അങ്ങോട്ട് നടക്കും. ഗ്യാസ് മക്ക് പോണ്ട ആവശ്യമല്ല, തിരിച്ചങ്ങോട്ട് പുടിപ്പിച്ച് കിട്ടണം എന്ന് മാത്രം. അപ്പൊ മക്കളെ, തിരിയണോർക്ക് തിരിയും, അല്ലാത്തവര് നട്ടം തിരിയെന്ന് പറഞ്ഞ മാതിരി മീൻ ഒരൊറ്റടിക്ക് അങ്ങോട്ട് മറിച്ചിട്ടിക്കണ്. അതില് മറിയണത് മറിയും, അല്ലാത്ത മറിച്ചിടും. ഇതൊന്നും ആരും പരീക്ഷിച്ചാ നിക്കണ്ട മക്കളെ. മേത്തൊക്കെ എണ്ണയൊക്കെ തെറിച്ചു ആവാം, ഞമ്മക്ക് പൊതു ചേലയിക്കണേ. ഇനി ചോറും കിട്ട് വെള്ളം വലിച്ചുകാണ്ട് ആ ഒരു കുടുക്ക അടുപ്പത്തേക്കാണ് വെക്കണം. തിളപ്പിച്ചറിയ വെള്ളം വേണം, മൂപ്പര് പച്ചവെള്ളമൊന്നും കുടിച്ചൂലേ. കൊടുമ്പുളി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണേ. അടിയത്തെ നല്ല ഉണങ്ങിക്കും, മൂളത്തെ ചിലത് ഉണങ്ങാണ്ടാകും. അപ്പൊ ഒന്നിങ്ങനെ ആകെ ഇളക്കി മറിച്ച് കൊടുക്കുക ഏതായാലും. അപ്പൊ വെച്ചുണ്ടാക്കല് കഴിഞ്ഞു കിട്ടിയിക്കണ്. ഇനി നമുക്ക് വേഗം പാത്രക്കട മോറെടുത്ത് വെച്ച് കാണ്ട് തിണ്ടും ബീതനെയും നല്ലോണം തോത്തി തുടച്ചങ്ങോട്ട് ഇടണം. അപ്പൊ മക്കളെ, അടുപ്പത്തെ എല്ലാ പണിയും കഴിഞ്ഞു കിട്ടിയിക്കണ്. തിരുമ്പലും കഴിഞ്ഞു, ഇനിയിപ്പൊ അടിച്ചാനും തുടക്കാനും അല്ല ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ഒത്തുക്കാണ് കയറുക. അപ്പൊ രാവിലത്തെ അപ്പം ഇതിലിട്ട് വെച്ചിക്കണ്, മീൻ പൊരിച്ചുകാണ്ട് പൂച്ചക്ക് കിട്ടാത്ത കോലത്തിൽ ഇതിലിട്ട് വെച്ചിക്കണ്. ഇനിയിപ്പോ ഈ കുടുക്കിക്ക് ലേശം പതിമുഖട്ട് കാണ്ടുകൊണ്ട് അടച്ചാ മതി. വെള്ളമൊക്കെ നല്ലോണം വെട്ടി തളച്ചിക്കും. ഇനിയിപ്പോ വറകൊന്നും കത്തിച്ചണ്ട, അടുപ്പ് അക്കോലം പൊത്തു നിക്കുക എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇനിയിപ്പോ ചോറ് വെച്ച കുടുക്കുണ്ട് പുറത്ത് കിടക്കണ്. അത് പുറത്തുനിന്നുണ്ട് ഒരച്ച മൂറി വെള്ളം വരാന്ന് കരുതി. അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട് തന്നെ കരിക്കുടുക്ക അതുകൊണ്ട് അവത്തുനിന്ന് മോറാൻ തോന്നണില്ല. അപ്പൊ അതും കൂടിയാണ് മോറി എടുത്ത് വെച്ച് തുടക്കലും കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇത് മോറാൻ വെണ്ണൂറൊന്നും മാണ്ടണ്ണയാളെ, അതിന്റെ മൂട്ടിൽ തന്നെ ഉണ്ട് അയിമക്കില്ല കരി. അപ്പൊ നല്ലോണം മോറി എടുത്ത് വെക്കട്ടെ. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും പറയണ മാതിരി തന്നെ ലൈക്ക് അടിച്ചാൽ നിങ്ങൾ പോകല്ലിട്ട മക്കളെ. പിന്നെ നമ്മളെ മലപ്പുറം കിച്ചണ് ആദ്യമായിട്ട് കാണുന്ന മാണിക്കക്കല്ലുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി. ഇനി നമ്മൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.